അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരിക്കൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് ഖദീജ ബീവി എവിടെ നബിയേ ഖദീജ ബീവി എവിടെ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തിനാ ഖദീജാനെ തിരയുന്നത് യാ റസൂലല്ലാഹ് ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ അടാർ ലൗവിലെ പാട്ടല്ല പെങ്ങളെ ഖദീജ ആദല്ലാഹുവേ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നടന്നു പോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത പെങ്ങമ്മളെ ആരാണ് ഖദീജ എന്നറിയുവോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവിയെ കുറിച്ച് ജിബ്രീൽ പറയുന്നു നബിയേ ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ എന്താണ് ജിബ്രീലേ ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഖദീജ ബീവിക്കൊരു കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ് എന്തിനാ അല്ലാഹു കൊടുത്തതെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുവോ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചിട്ടില്ല അതിനല്ലാഹു കൊടുത്ത സമ്മാനവാ അതിനല്ലാഹു കൊടുത്ത സമ്മാനവാ കുടിമണ്ണയിലെ പെങ്ങള് ചിന്തിക്ക് നിനക്കത് കിട്ടുമോ എന്ന് ചിന്തിക്കു പെങ്ങള് അല്ലാഹുവേ രണ്ടുപേരും കൂടെ 25 കൊല്ലമാണ് ദാമ്പത്യ ജീവിതം നടത്തിയത് അവസാന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി കെട്ടിയ ഭാര്യയെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടക്കുന്ന ഭർത്താവേ ഭർത്താവിനെ അടുത്ത് കടത്താത്ത നിസ്കാര തഴമ്പുള്ള കയ്യിലെ തസ്ബീയും പിടിച്ചിട്ട് മജ്‌ലിസ് നൂറിനും സ്വലാത്തിനും വഅദിനും നടക്കുന്ന ഉമ്മമാരെ 65-ാമത്തെ വയസ്സില് പടുവൃത്തയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ 65 വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കടന്നു വരികയാണ് ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു കഴിക്കാ ഭക്ഷണം കൊടുത്തു അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത് എന്തേ ഖദീജ നബിയേ മുഖത്തെന്ത് പ്രകാശമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച് 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കയ്യിൽ പിടിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് പോകാ സമയമായി നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു നബിയേ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു 25 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്
ഇരുപത്തഞ്ചു കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ, താടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള ഇരുന്ന് കരയുകയാ. എന്നിട്ട് ചോദിക്കുന്നു, ഖദീജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ? ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, കാരണം 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ. പെങ്ങളെ, ഒരു ഭർത്താവ് പറഞ്ഞതാണ്, 25 കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ, നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയില്ല ഖദീജ. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ? എന്നോട് യാത്ര പറയല്ലേ ഖദീജ? അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. ഖദീജ ബീബിക്ക് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. ഖദീജ ബീബി എന്ന 65 വയസ്സുള്ളവര് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ പോകുകയാണ്, നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള പടുവൃദ്ധയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ മനസ്സിന്റെ മോഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്? എന്തേ ഖദീജ, എന്തേ ഖദീജ, നബിയേ ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയറയിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയെ വിട്ടിട്ട് ഞാൻ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഖദീജ ബീവി രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ. എന്റെ രണ്ടാമത്തെ ആഗ്രഹമാ. 3ാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, പച്ചമണ്ണിലേക്ക് ഖദീജയുടെ മയ്യത്തിറക്കി വെക്കേണ്ടത് നിങ്ങളാ നബിയേ. ഈ ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി വസിയത്ത് ചെയ്യുകയാ, ഖദീജ ബീവി ലോകത്തോടെ വിട പറഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചതല്ലാന്റെ റസൂലാ, ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ, നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് കുളിപ്പിക്കുവോ, ഭർത്താവ് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിച്ചു. അല്ലാഹുവേ, കഫം തുണിയാ കഫം പുതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ ശരീരത്തെ ചേർന്ന് കിടക്കേണ്ട തുണിയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ടാ മയ്യാ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പെങ്ങളെ, അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ, പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. അല്ലാഹ് എന്നിട്ട്
എട്ട് മൂന്ന് കെട്ടുകൾ അടിക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ഹബീബ് റളിയല്ലാഹു തആല അവരുടെ ജനാസ ഖബറിന്റെ കത്തറക്കി വെച്ചിട്ട് മൂന്ന് കെട്ടുകൾ അടിച്ച് മാറ്റിയിട്ട് റസൂലുള്ളാഹി നിന്ന് കരയുകയാ കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കാരണം 25 കൊല്ലം കൂടെ നടന്ന ഖദീജ, താങ്ങും തണലുമായി നിന്ന ഖദീജ, ഖദീജ ഹബീബ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാഹിന്റെ കണ്ണീരിങ്ങനെ വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം. ഉമ്മ തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല, എല്ലാ കിടപ്പറയിലെ ഒറ്റ രാത്രി കൊണ്ട് തീരണം പെങ്ങള്. വാസിയും വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണവ്. വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം പെങ്ങള്. പൊരുത്തം ചോദിക്കാതെ മരിക്കല്ലേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, ഭാര്യയുടെ തൃപ്തിയില്ലാതെ മരിക്കല്ലേ. അല്ലാഹു നമുക്ക് നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.